പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ നിന്നും അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദ്ദീപനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രതികരണങ്ങൾ. എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 16 തന്നിട്ടുള്ള ചിത്രം 1.5 നിരീക്ഷിക്കുക. ഇവിടെ വിവിധ പ്രതികരണങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇത്തരം പ്രതികരണങ്ങളുടെ പ്രത്യേകതകൾ? ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്തിനടുത്തേക്ക് ഒരു ഈച്ച വരുന്നതായി കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ആൺകുട്ടിയുടെ കാലിൽ മുള്ള് തറയ്ക്കുന്നതായും കാണാൻ സാധിക്കും. ആദ്യത്തെ ചിത്രത്തിൽ കുട്ടിയുടെ മുഖത്തേക്ക് ഈച്ച പറന്നു വരുന്നു. അവിടെ ഉദ്ദീപനം എന്ന് പറയുന്നത് സ്പർശമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കുട്ടിയുടെ കാലിൽ മുള്ള് തറച്ചു, അല്ലെങ്കിൽ മുള്ള് തറയ്ക്കുന്നു. ഇവിടെയും ഉദ്ദീപനം എന്ന് പറയുന്നത് സ്പർശമാണ്. മുഖത്തിനടുത്തേക്ക് ഈച്ച പറന്നു വന്നപ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തത്? പെൺകുട്ടി തൻ്റെ മുഖം തിരിച്ചു. രണ്ടാമത്തെ ചിത്രത്തിൽ കാലിൽ മുള്ളു തറച്ചപ്പോൾ ആ ആൺകുട്ടി എന്താണ് ചെയ്തത്? അവൻ തൻ്റെ കാല് പിൻവലിച്ചു. ഇത്തരം പ്രതികരണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ പ്രതികരണങ്ങൾ ആകസ്മികമായാണ് നടക്കുന്നത്. ഈ പ്രതികരണങ്ങൾ നടന്നത് ആകസ്മികമായാണ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. എന്താണ് അനൈച്ഛിക പ്രവർത്തനം? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ നടക്കുന്ന പ്രവർത്തനമാണ് അനൈച്ഛിക പ്രവർത്തനം. നമ്മുടെ ഇച്ഛ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നോക്കാതെയുള്ള പ്രവർത്തനമാണ് ഇത്. ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങൾ ബോധപൂർവമാണോ സംഭവിക്കുന്നത്? അല്ല. ഈ പ്രവർത്തനങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത്. പെൺകുട്ടി തല തിരിച്ചതും ആൺകുട്ടി കാൽ പിൻവലിച്ചതും ബോധപൂർവമല്ല നടന്നത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്കുള്ള മറ്റ് ഉദാഹരണങ്ങളാണ് ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെവി പൊത്തുന്നു, അറിയാതെ തീയിൽ തൊടുമ്പോൾ നമ്മൾ കൈ പിൻവലിക്കുന്നു. എല്ലാവരും 1.9 നിരീക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് റിഫ്ലക്സ് പ്രവർത്തനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടമാണ് ഉദ്ദീപനം. ഉദ്ദീപനങ്ങൾ സ്പർശമോ ചൂടോ ശബ്ദമോ ആകാം. ഉദ്ദീപനങ്ങളെ
ഗ്രാഹികൾ സ്വീകരിക്കുന്നു, ഗ്രാഹികൾ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ടെന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. അവയാണ് ഗ്രാഹികൾ. ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ആവേഗങ്ങളെ സംവേദനാഡി സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. മൂന്ന് തരത്തിലുള്ള നാഡികളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അതിൽ സംവേദനാഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ അഥവാ സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. എന്താണ് ഇന്റർന്യൂറോൺ? സംവേദനാഡിയെയും പ്രേരകനാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. എന്താണ് ഇന്റർന്യൂറോണിൻ്റെ ധർമ്മം? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. അടുത്ത ഘട്ടമാണ് പ്രേരകനാഡി. പ്രേരകനാഡിയുടെ ധർമ്മം നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. പ്രേരകനാഡി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബന്ധപ്പെട്ട പേശിയിൽ എത്തിക്കുന്നു. എന്താണ് പ്രേരകനാഡിയുടെ ധർമ്മം? പ്രേരകനാഡി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശത്തെ ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തിക്കുന്നു. അവസാനത്തെ ഭാഗമാണ് ബന്ധപ്പെട്ട പേശി. പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഇച്ഛാനുസരണമല്ലാതെയും ഉദ്ദീപനങ്ങൾക്കനുസരിച്ചും ആകസ്മികമായി നടക്കുന്ന പ്രതികരണം. ഇനി നമുക്ക് പേജ് 17 തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാം. ഉദ്ദീപനം, ഗ്രാഹി, സംവേദനാഡി, ഇന്റർന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശി. എല്ലാവരും ഫ്ലോ ചാർട്ടിൽ തന്നിട്ടുള്ള ആരോ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് ബോക്സിൽ എഴുതുക. എന്താണ് റിഫ്ലക്സ് ആർക്ക്? റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്ന ഭാഗം ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? ഇത് സുഷുമ്ന ആണ്. നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത്തരം റിഫ്ലക്സുകളെ പറയുന്ന പേരാണ് സ്പൈനൽ റിഫ്ലക്സ്. എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും സുഷുമ്നയാണോ നിയന്ത്രിക്കുന്നത്? അല്ല, എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സുഷുമ്ന അല്ല, സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മാറില്ലേ? ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണ്
സെറിബ്രൽ റിഫ്ലക്സുകൾ, നാം നേരത്തെ പറഞ്ഞ ഉദാഹരണം, അതായത് കണ്ണിൽ പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സിൻ്റെ ഉദാഹരണമാണ്. മദ്യം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. പേജ് നമ്പർ 20 തന്നിട്ടുള്ള വിലയിരുത്താം എന്ന ഭാഗത്തെ മൂന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. കാലിൽ മുള്ള് തറച്ചു, കാൽ പിൻവലിച്ചു, മുള്ള് കാലിൽ നിന്ന് സാവധാനം എടുത്തുമാറ്റി. ആദ്യത്തെ ചോദ്യം, എ, ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും എഴുതുക. ഉദ്ദീപനം, കാലിൽ മുള്ള് തറച്ചു. സ്പർശം. പ്രതികരണം, കാൽ പിൻവലിച്ചു, കാലിൽ നിന്ന് മുള്ള് സാവധാനം എടുത്തുമാറ്റി. ബി ചോദ്യം, വേദന അനുഭവപ്പെട്ടതിന് ശേഷമാണോ കാൽ പിൻവലിച്ചത്? അല്ല, വേദന അനുഭവപ്പെടുന്നതിന് മുൻപ് തന്നെ കാൽ പിൻവലിച്ചു. ഇവിടെ നടന്ന റിഫ്ലക്സ് പ്രവർത്തനം ഏത്? ഇതൊരു സ്പൈനൽ റിഫ്ലക്സ് പ്രവർത്തനമാണ്. ആവേഗങ്ങൾ കടന്നുപോയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചിത്രീകരണം തയ്യാറാക്കുക. ഉദ്ദീപനം, ഗ്രാഹി, സംവേദനാഡി, ഇന്റർ ന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശി, കാൽ പിൻവലിക്കുന്നു. അപകടത്തിൽപ്പെട്ടവരെ കൈകളിലോ കാലുകളിലോ പിടിച്ച് പെട്ടെന്ന് ഉയർത്തിയെടുക്കുന്നത് അഭികാമ്യമാണോ? പരിക്കേറ്റവരെ പരിചരിക്കുന്നവർ സുഷുമ്നയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വസ്തുതകൾ ശ്രദ്ധിക്കണം? പരിക്കേറ്റവരെയും അപകടത്തിൽപ്പെട്ടവരെയും കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ സുഷുമ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടത്തിൽ അവരുടെ സുഷുമ്നയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതിനാൽ അവരുടെ കൈകളിലോ കാലുകളിലോ പിടിച്ച് അവരെ പെട്ടെന്ന് ഉയർത്തിയെടുക്കുന്നത് അഭികാമ്യമല്ല. അങ്ങനെ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപകടം നടന്ന സ്ഥലത്തു നിന്ന് അവരെ മാറ്റുമ്പോൾ വളരെ വലിയ ഒരു തുണിയോ അല്ലെങ്കിൽ സ്ട്രെച്ചറിലേക്കോ സാവധാനം അവരെ മാറ്റേണ്ടതാണ്. നമ്മുടെ അശ്രദ്ധമായ പെരുമാറ്റം, നമ്മുടെ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ അവരുടെ സ്ഥിതി, ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാക്കാനേ സഹായിക്കൂ.